ധാരാളം ആളുകൾ ഹടയോഗ പരിശീലനത്തിലൂടെ ഇതിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ട് അതിൽ സംശയമില്ല ഒരു പൗത്രികരിക്കപ്പെട്ട സ്ഥലത്തായിരിക്കുന്നത് തീർച്ചയായും ഫലം ചെയ്യും എന്നാൽ തൈറോയിഡ് സംബന്ധിച്ച ഈ അസന്തുലനത്തിന്റെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ തൈറോയിഡ് എന്ന് വിളിക്കുന്നത് യോഗയിൽ ഞങ്ങൾ ഗ്രന്ഥികളെ അങ്ങനെ കാണില്ല എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ നിങ്ങൾ തൈറോയിഡ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ശാരീരിക വ്യവസ്ഥയുടെ പ്രവർത്തനം ക്രമീകരിക്കുന്ന ഒരു സ്രവത്തെയാണ് ദിവസാടിസ്ഥാനത്തിൽ ദഹനപ്രക്രിയ ഏത് അളവിൽ നടക്കണമെന്നും എത്ര ഊർജം ഉൽപ്പാദിപ്പിക്കണമെന്നും എത്രത്തോളം കൊഴുപ്പ് നിർമ്മിക്കണമെന്നും എത്രയധികം പേശികൾ നിർമ്മിക്കണമെന്നും എല്ലാം ഈ സ്രവമാണ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ശാരീരിക ഘടന നിങ്ങളുടെ മാനസിക ഘടനയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നിതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മലയെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക തരത്തിലാകും ഒരു കടുവയെക്കുറിച്ചാണെങ്കിലോ അത് വേറൊരു തരത്തിലാകും ഒരു സമുദ്രത്തെ അത് വേറൊരു വിധത്തിലാകും ഒരു പുരുഷനെയോ സ്ത്രീയെക്കുറിച്ചായാൽ കുറിച്ചായാൽ അതിന്റെ പ്രവർത്തനം മറ്റൊന്നാകും വെറുമൊരു ചിന്ത അത്രമാത്രം നിങ്ങൾ മല കാണുന്നില്ല കടുവ കാണുന്നില്ല പുരുഷനെയോ സ്ത്രീയെയോ സമുദ്രത്തെയോ കാണുന്നില്ല വെറുമൊരു ചിന്ത നിങ്ങളുടെ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാക്കുന്നു നമ്മുടെ ശരീരവ്യവസ്ഥ എത്ര മേൽത്തരമാണ് അത് നിങ്ങളുടെ സുസ്ഥിതിയെ കരുതി എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുന്നു പ്രശ്നം ഇതാണ് നിങ്ങൾക്ക് ആവശ്യം കാളവണ്ടിയാണ് നിങ്ങളാണ് ആ വിട്ടുപോയ കണ്ണി നിങ്ങൾക്കൊരു കാളവണ്ടി മതി തന്നിരിക്കുന്നതാകട്ടെ ഒരു ബഹിരാകാശ പേടകം ഓരോ ചെറിയ ബട്ടനും വലിയ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് നിങ്ങളൊന്ന് തൊട്ടാൽ മതി ധാരാളം കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കും ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് ആ മരത്തെക്കുറിച്ച് ഒരു നിഗമനത്തിൽ എത്തിയാൽ ഇതിനുള്ളിൽ പലതരം രാസപരവും മറ്റുമായ മാറ്റങ്ങൾ നടക്കുന്നു ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ മാറുന്നു നിങ്ങൾ മുംബൈ ന്യൂയോർക്ക് ലണ്ടൻ എന്നിങ്ങനെ എവിടെയുമാകട്ടെ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾ അവയോട് ഇണങ്ങിയിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ ചുറ്റുപാടുകളുടെ സ്വഭാവം നോക്കിയാൽ നടക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിച്ചാൽ അവയിൽ ഒന്നുപോലും ഈ ജീവന് ഗുണം ചെയ്യില്ല നിങ്ങൾ അവയോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ നഗരങ്ങൾ വിടാൻ കഴിയില്ല അത് വേറൊരു വിഷയം എന്നാൽ നിങ്ങൾ ആയിരിക്കുന്ന ജീവൻ അത്തരം ചുറ്റുപാടുകൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകില്ല ഗ്രന്ഥികളുടെ പ്രവർത്തനം ഇതിന് ഒരു ഉദാഹരണമാണ് വളരെ കൃത്യമായി പ്രവർത്തനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് അതിന്റെ തകരാറ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും ആദ്യം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളിൽ ചെറിയൊരു ക്രമക്കേട് സംഭവിക്കുന്നു വെളിയിൽ നിന്നുള്ള അസ്വാസ്ഥ്യം മൂലം കൂടാതെ മറ്റൊരു കാരണമുള്ളത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന അസ്വാസ്ഥ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നവ മറ്റൊരു അസ്വാസ്ഥ്യം എന്നത് നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുന്ന ആഹാരത്തിന്റെ സ്വഭാവമാണ് ഇന്ന് നിങ്ങൾക്ക് യാതൊന്നും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് രാസവസ്തു കലരാത്ത ഒരു ആഹാരസാധനവുമില്ല ജൈവകൃഷിയിൽ ഉണ്ടായ ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അതിലേതെങ്കിലും ജൈവരാസവസ്തു ചേർത്തിരിക്കും അവിടെയും വരെയായി എന്നാൽ കാട്ടിൽ വളരുന്ന ഏതെങ്കിലും ആഹാരസാധനം കിട്ടാൻ വളരെ പ്രയാസമാണ് നിങ്ങൾക്ക് പാർച്ചു തിന്നാൻ കഴിയുന്നത് അവ തീരെ കുറവാണ് ചെറിയൊരു ശതമാനം ആളുകൾക്ക് പോലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇതെല്ലാം ഇപ്പോൾ ചന്തയിലേ കിട്ടൂ ചന്തയിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് അളവിനാണ് മുൻതൂക്കം ഗുണത്തിനല്ല അതാണ് അർത്ഥം ഇത ഇക്കാര്യം കൂടി ഈ രാജ്യത്ത് ഇതെല്ലാം ഇപ്പോൾ പോയി പോയിരിക്കുന്നു എന്റെ അമ്മൂമ്മ എല്ലാ ദിവസവും ഞങ്ങളുടെ പച്ചക്കറിക്കാരൻ ഒരു കുട്ട നിറയെ പച്ചക്കറിയുമായി വീട്ടിൽ വരും അന്ന് രാവിലെ പറച്ചവയാണവ ഏഴര എട്ട് മണിയോടെ അയാൾ വീട്ടിലെത്തും അയാളെത്തിയാൽ അമ്മൂമ്മ അതിൽ നോക്കും വാങ്ങാൻ തീരുമാനിച്ചാൽ അവർ അയാളെ ആ പച്ചക്കറി തുടരാൻ സമ്മതിക്കില്ല അയാളാണ് അവ പറിച്ചുകൊണ്ടുവന്നത് അവ പുതിയതാണ് അപ്പോൾ പറിച്ചെടുത്തവ എന്നാൽ അവയുടെ തൂക്കം നോക്കുന്നതിനോ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണുന്നതിനോ അവർ അയാളെ അനുവദിക്കില്ല നിങ്ങൾ എന്റെ പച്ചക്കറികളിൽ തുടരുത് ഇത് രോഗാണുക്കളെ പേടിച്ചിട്ടല്ല തൻ്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും കഴിക്കാനുള്ള പച്ചക്കറികൾ അയാൾ തൊടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരൊരു പ്രത്യേക രീതിയിൽ അതിനെ സ്പർശിക്കും അവരതിനെ തലോടുകയും ചെയ്യും അവർ തന്നെ അങ്ങനെയും ഇങ്ങനെയും നോക്കും അതിനുശേഷം മുറിച്ച് കറി വെക്കും ഇത് വിചിത്രമാണെന്ന് കരുതരുത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെയായാൽ ഗ്രന്ഥികളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് ഗുളിക കഴിക്കണം ഏതെങ്കിലും ഗുളിക കഴിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാനും കഴിയില്ല അടിച്ചമർത്താം പ്രവർത്തനം ക്രമീകരിക്കാൻ കഴിയില്ല ഒരു വഴിയുമില്ല കാരണം ഓരോ ദിവസത്തിലും നിമിഷത്തിലും ഇത് വ്യത്യസ്തമായിരിക്കും സജീവമായി നടക്കുന്ന ഒരു പുനഃക്രമീകരണമാണിത് നിങ്ങളത് തടയുന്നു എന്തെങ്കിലും ഗുളിക കഴിച്ച് പരിഹരിക്കാൻ നോക്കുന്നു നിങ്ങൾ ചെറുതായി തകരാറ് വന്ന ഒരു യന്ത്രമാണ് ഈ തകരാറ് നിങ്ങളിൽ പല വിധത്തിലായിരിക്കും പ്രകടഭാവം കൈക്കൊള്ളുക കൈകാലുകൾ നീട്ടിയാൽ ഇതറിയാൻ കഴിയൂ ജീവിതത്തിൽ ആയാസം കുറവാണെങ്കിൽ ഇത് പ്രകടമാകില്ല ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ കാറിൽ കാറ്റ് കുറഞ്ഞൊരു ടയർ ഉണ്ടെങ്കിൽ ഇരുപത് കിലോമീറ്റർ അത് ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ചില പൊട്ടലും കീറലും ഉണ്ടാകും എങ്കിൽ പോലും അത് ഓടിക്കാൻ കഴിയും എന്നാൽ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ടയറിന്റെ കാറ്റ് പോവുകയും വണ്ടി റോഡിൽ നിന്ന് പാളുകയും ചെയ്യും കാര്യമത്രേ ഉള്ളൂ ഇക്കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉയർന്ന കാര്യക്ഷമത മുൻനിർത്തി നിങ്ങൾ ജീവിതത്തിന്റെ വേഗം കൂട്ടിയാൽ അത് മുന്നോട്ടു പോകും എന്നാൽ ഇത്തരം തയ്യാറെടുപ്പില്ലാതെയാണ് നിങ്ങൾ വേഗത കൂട്ടുന്നതെങ്കിൽ അത് റോഡിൽ നിന്നും പാളി പോകും ചുറ്റും ഇത് സംഭവിക്കുന്നത് കാണാം ദിവസേന എന്നാൽ ജീവിതം ഉയർന്ന കാര്യക്ഷമതയുള്ളതാക്കാൻ നിങ്ങൾ നഗരത്തിൽ നിന്നും പോയി കാട്ടിൽ താമസിക്കേണ്ടതില്ല ചുറ്റുപാടുകൾ ഉപേക്ഷിക്കുകയും വേണ്ട നിങ്ങൾ സ്വയം തയ്യാറെടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിക്കില്ല തീർച്ചയായും ബാധിക്കും എന്നാൽ എത്രത്തോളം എന്നതാണ് ചോദ്യം എത്രത്തോളം ബാധിക്കും ചുരുങ്ങിയത് വീട്ടിനുള്ളില്ലെങ്കിലും കുറച്ച് ചെടികൾ നടുക കുറച്ച് ചെടികൾ വയ്ക്കുക സ്ഥലമില്ലെങ്കിൽ മുറിയിൽ വയ്ക്കൂ അങ്ങനെ ഏതാനും ഭംഗിയുള്ള കിടപ്പ മുറികൾ ഉണ്ടാകട്ടെ മേൽക്കൂര പകുതി തുറക്കൂ ഓ മുകളിൽ മറ്റൊരു നിലയുണ്ട് ശരി ആ ഭിത്തി തുറക്കൂ കുറച്ച് സൂര്യപ്രകാശം കിടക്കട്ടെ ആ എല്ലാം അടയ്ക്കാറില്ല ഒരു എയർ കണ്ടീഷണർ സദാസമയവും മുരളുന്നു ഇതാണ് ഒരു കാര്യം ചുറ്റുമുള്ള ഈ മാറ്റലുകൾ നിങ്ങളുടെ ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു സദാസമയവും ഞാൻ ഇന്ത്യക്ക് വെളിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും യു എസിൽ യൂറോപ്പ് കുറച്ചുകൂടി ഭേദമാണ് യു എസിൽ സദാസമയവും എന്തെങ്കിലും മുരളുന്നു അവസാനമില്ലാതെ ഞാനിവിടെ വരുമ്പോൾ ഇതുപോലെ തികഞ്ഞ നിശബ്ദത ചൈതന്യം പകരുന്നത് എല്ലാം ഉരുളുന്നു ഭൂരിഭാഗം ആളുകളും ഇതറിയുന്നില്ല എങ്കിലും ഇത് സംഭവിക്കുന്നു ആളുകൾ ദിവസത്തിൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് കാരണം ശരിക്കും ഇതാണ് തങ്ങളുടെ സ്വാഭാവിക വാസ സ്ഥലത്ത് അവർ ഉറങ്ങുന്നില്ല അവർ ഉറക്കത്തിലൂടെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ശാരീരിക രോഗങ്ങളിൽ നിന്നും മാനസിക പ്രശ്നങ്ങളിൽ നിന്നും സന്തുലനമില്ലായ്മയിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ എട്ട് മണിക്കൂർ ഉറങ്ങുന്നു പകുതി ജീവിതം തന്നെ തീരുന്നു മരണം മരണം എപ്പോഴും ഒരു നല്ല പരിഹാരമാണ് എന്നാൽ ഇത്തരം പരിഹാരമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് നമുക്ക് ജീവിതത്തിലൂടെയാണ് പരിഹാരം കാണേണ്ടത് എല്ലാം അവസാനിപ്പിച്ചല്ല എന്തെങ്കിലും അവസാനിപ്പിച്ചാൽ അതിന് പരിഹാരമായി അല്ലേ ണോ അല്ലയോ പരിഹാരമായി എന്നാൽ ഉദ്ദേശിച്ച പോലെയല്ല നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിലും പ്രസരിപ്പോടെയും ഇവിടെ ജീവിക്കണം ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയും ഭ്രാന്താണെന്ന് ആളുകൾ കരുതാം ഞാനും അങ്ങനെ ചിന്തിച്ചേക്കാം എങ്കിലും നിങ്ങൾ ഉറങ്ങുന്നിടത്ത് കുറച്ച് ചെടിച്ചട്ടികൾ വഹിക്കുക നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള ജീവജാലങ്ങളെ നിരീക്ഷിക്കുക മനുഷ്യരല്ലാത്തവേ ഭൂരിഭാഗം ആളുകളും മനുഷ്യരെ കുറിച്ച് പോലും ബോധവാന്മാരല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ജീവനുള്ള എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകുക ഒരു മരം ഒരു ചെടി ഒരു പുൽനാമ്പ് ഒരു പച്ചില പശു കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വഴിയേ പോകുന്ന ആളുകൾ എല്ലാത്തിനെയും എല്ലാത്തിനെയും ശ്രദ്ധിക്കുക ഇങ്ങനെ പറയണ്ട ഓ ഞാൻ ആ മരത്തെ സ്നേഹിക്കുന്നു നിങ്ങൾ മരത്തെ സ്നേഹിക്കേണ്ടതില്ല നിങ്ങൾ അതിനെ പുഷ്ടിപ്പെടുത്തിയാൽ മതി അങ്ങനെ ജീവിക്കാനാകൂ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളെ പോഷിപ്പിക്കുന്നു ബോധപൂർവം ഇത് ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും വിവേചനം കൂടാതെ ചുറ്റുമുള്ള എല്ലാത്തിനും നിങ്ങളുടെ ശ്രദ്ധ നൽകുക തൈറോയ്ഡ് പ്രശ്നങ്ങളെ ഇവ പരിഹരിക്കും തീർച്ചയായും രാവിലെ ഹടയോഗ ചെയ്യാം ക്രിയ ചെയ്യാം ഇവയെല്ലാം ഉറപ്പായും സഹായിക്കും അങ്ങേയറ്റം വിശദീകരിക്കപ്പെട്ട സ്ഥലങ്ങളും സഹായകമായിരിക്കും പല കാര്യങ്ങളുണ്ട് ഒരു പ്രധാന കാര്യം എന്നത് മനുഷ്യരുടെ പ്രയത്നം വീണ്ടും വീണ്ടും കുറയുന്നു സാങ്കേതിക വിദ്യ വളരുന്നതോടെ ആദ്യകാലത്ത് ശരാശരി മനുഷ്യൻ വളരെയധികം പ്രയത്നം ശാരീരിക പ്രയത്നം ചെയ്തിരുന്നു ദിവസേന പണ്ടുകാലത്തെ ആളുകൾ എന്നാൽ എത്രമാത്രം ശാരീരിക പ്രയത്നമാണ് നമ്മളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് വളരെ തുച്ഛമാണ് ഇത്രയും കുറഞ്ഞ പ്രയത്നം കൊണ്ട് ശാരീരിക സന്തുലനം നിലനിർത്തുക പ്രയാസമായിരിക്കും നിലനിർത്തുക പ്രയാസമായിരിക്കും ചെറിയ അസ്വസ്ഥതയുണ്ടെങ്കിൽ കിടക്കരുത് ചെറിയ അസ്വാസ്ഥ്യം തോന്നിയാൽ ഉടൻ എന്തെങ്കിലും പ്രവർത്തിയിൽ ഏർപ്പെടുക പ്രസരിപ്പോടെയും സന്തോഷത്തോടെയും നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പങ്കാളിയാകുക അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക അതെ എന്നാൽ പ്രവർത്തിക്കാതിരുന്നാൽ നിങ്ങൾ അത് വഷളാക്കും ശരി നിങ്ങൾക്ക് തീരെ സുഖമില്ലെങ്കിൽ അത് വേറെ കാര്യം അല്ലാത്ത പക്ഷം നിങ്ങൾ കാരണം ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പലവിധ പ്രവർത്തന തകരാറുകളെ നമ്മൾ സംസാരിക്കുന്നത് പ്രവർത്തനം എല്ലാത്തിനുമുള്ള ലളിതമായ പരിഹാരമാണ് നിങ്ങളിൽ ന്യൂയോർക്കുകാരെ കാണിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കണമെന്നില്ല അതിന്റെ ആവശ്യമില്ല നിങ്ങൾ കയ്യിലെ ഹെൽത്ത് ബാൻഡ് നോക്കുന്നു പത്തു ചുവട് പന്ത്രണ്ട് ചുവട് ഇത് ചെയ്യരുത് പ്രവർത്തി ചെയ്യുന്നത് ഇങ്ങനെയല്ല ഇത് നിങ്ങളെ കൂടുതൽ രോഗിയാക്കും സന്തോഷത്തോടെ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുക സന്തോഷത്തിലായിരിക്കുക പ്രവർത്തി എന്നാൽ നിങ്ങൾ ഇവിടെ പ്രസരിപ്പോടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയി കളിക്കൂ എന്തെങ്കിലും ഓട്ടത്തിൽ ഏർപ്പെടൂ നടക്കുമ്പോൾ പുൽച്ചാടിയെ പോലെ അനുകരിക്കുക ശ്രമിക്കൂ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ നടക്കുമ്പോൾ എനിക്ക് കാണണം കാരണം നിങ്ങൾ പുല്ലിലാണ് നടക്കുക ഒരു പുൽച്ചടിയെ പോലെ നടക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് വലിയ ഊർജസ്വലത കൈവരുന്നു ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നതാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ എന്തായാലും മരിക്കും ഇക്കാര്യത്തിൽ ഗൗരവം വേണ്ട കാരണം അത് ഉടനെ അവസാനിക്കും നിങ്ങൾ പിടുത്തം അയച്ചു വരിക ഇപ്പോൾ പിടുത്തമയച്ചാൽ അവസാന രംഗം വ്യത്യസ്തമായിരിക്കും അല്ലാത്ത പക്ഷം ആളുകൾ നിങ്ങളെ ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ച മഹത്തായ കാര്യം നിങ്ങൾ പിടുത്തം അയച്ചു ഇപ്പോൾ തന്നെ പിടുത്തമയച്ചാൽ ജീവിതം വിസ്മയകരമാകുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും